പുറത്ത് നോക്കിയപ്പം ഭയങ്കര ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഒരു മഴക്കിലെ ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം എന്ത് ചായക്ക് ഉണ്ടാക്കുന്നു ഇങ്ങനെ കുറേ തല പുകഞ്ഞ് ആലോചിച്ച്, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു സ്നാക്ക്, ഉണിയ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അതുണ്ടാക്കണം. അപ്പം അതിൻ്റെ ഒരു ചടങ്ങിലേക്കാണ് കടക്കുന്നത്. അതിനിടയിൽ ഞാൻ ഈ ലാവൻഡർ ഫുള്ളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി നല്ല മണം കിട്ടും അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ലാവൻഡറൊക്കെ എടുത്ത് ഒന്ന് ഒരു ഫ്ലവർ വേസിൽ ആക്കി വെക്കുക വിചാരിച്ച്. നല്ല ഭംഗിയാണ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ഫ്ലവർ വേസിൽ വെച്ച് എന്നിട്ട് ഇനിയൊരു മുട്ട ബജ്ജി ഉണ്ടാക്കാൻ, അതായത് ഒണിയൻ മുട്ട ബജ്ജി ഉണ്ടാക്കണം. അപ്പോൾ സ്നാക്കിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും, അതായത് ഈ ഒരു മഴ സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്കായാലും നല്ല രസമാണ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഒരു മുട്ട ബജ്ജി, അതായത് ഒണിയൻ മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്ത മനസ്സ് കൂടെ കടന്നു പോയത്. വളരെ എളുപ്പമാണ്. രണ്ടര കപ്പ് നമ്മൾ ഇതില്ലേ കടലപ്പൊടി, അത് വേണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ വേണ്ടി വരും. 2 വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ 1 പിടിയോളം മല്ലിച്ചപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മൾ കായപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട പുഴുങ്ങിയത് അതിങ്ങനെ ഹാഫാക്കിയിട്ട് മുറിക്കുക. എന്നിട്ട് മുട്ടയും ആ ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം നമുക്ക് മുക്കിയിട്ട് പൊരിച്ച് എടുക്കാൻ. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ എന്താണ് ചായക്ക് ഇല്ലേ കടി. അപ്പോൾ ചായൻ്റെ കടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പാത്രം ഉണ്ടാവും, അതൊന്ന് ക്ലീൻ ആക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഡിന്നറിൻ്റെ സമയമാവും. ഇതെന്നല്ലേ രാവിലെ രാത്രി ഉച്ചക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കണം എന്തുണ്ടാക്കും എന്തുണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ചപ്പാത്തിയോ അല്ല മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ. അപ്പം മുട്ട ബജ്ജി ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ മെയിൻ മീല് വരുന്നത് രാത്രി കേട്ടോ. മെയിൻ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് അധികം എല്ലാവരും സ്കൂളിലും കുട്ടികളൊക്കെ സ്കൂളിലുണ്ടായതുകൊണ്ട് അവർക്ക് മെയിനായിട്ട് സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മെയിൻ എന്തുണ്ടാക്കിയാലും പുട്ടും കടല ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ദോശ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള മീൽസൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചോറും കറിയൊക്കെ നമ്മൾ വരുന്നത് രാത്രി കേട്ടോ. രാത്രിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരും കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. അതേപോലെ ഇപ്പോൾ വല്ല ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ആലോചിക്കട്ടെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും നമ്മളെ ചായ കുടിക്കാനുള്ള ടൈമായി. എല്ലാവരും ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. നല്ല ഒരു കാലാവസ്ഥയാണ്. മഴയൊക്കെ ആയിട്ട്, മഴ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തന്നെ വെയിൽ കാണും. വെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും വെയിലാണെന്നോ, അല്ലല്ലോ അപ്പോൾ തന്നെ മഴ വരും. അതാണ് അവസ്ഥ. എന്തായാലും നമ്മൾ ചായയെല്ലാം കുടിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറൊരു എന്തെങ്കിലും വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ പോട്ടെ, ബൈ.